എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേയ്സും അതുപോലെ തന്നെ ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും നടക്കുകയാണ്. അതായത് നമ്മുടെ 23-ാം തീയതിയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് വരുന്നത്. ആമസോണിന്റെ പ്രൈം മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക് ഒരു ദിവസം മുമ്പേ നമുക്ക് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കാം. ഈ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കുന്ന രണ്ട് പ്ലാറ്റ്ഫോമാണ് ഒന്ന് ഫ്ലിപ്കാർട്ടും അതുപോലെ തന്നെ ആമസോണും. ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഗാഡ്ജറ്റ്സുകൾ വാങ്ങുന്നത് അതേ സമയത്ത് തന്നെയായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. നമ്മൾ ഒരുപാട് ഡിസ്കൗണ്ടുകളും ഒരുപാട് ഓഫറുകളും, അപ്പോൾ ഈ ഡിസ്കൗണ്ടുകളും ഓഫറുകളിലൊക്കെ നമ്മൾ പോയി ചാടുന്നതിന് മുമ്പ് രണ്ട് സ്ഥലത്തും, അതായത് ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലും പോകുന്നതിന് മുമ്പ് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നുകഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ നമ്മൾക്ക് പറ്റിക്കപ്പെടാതിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെന്നല്ലേ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് ഓഫറിലോട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ കൈവയ്ക്കുക. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ഓഫറാണ് ഏറ്റവും ആദ്യം നോക്കുന്നത്. എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഫോണായിരിക്കും. സോ സ്വാഭാവികമായിട്ട് എല്ലാവരും നിത്യേന ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഫോൺ. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും നല്ലൊരു പ്രൈസിൽ നമുക്ക് എക്സ്ചേഞ്ച് നമ്മളതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ IMEI നമ്പർ മുതലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുന്നു. അപ്പോൾ നമ്മൾ അതിനൊരു ബഡ്ജറ്റും കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന എമൗണ്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എക്സ്ചേഞ്ചിന് കൊടുത്തു. ഓക്കെ, നമ്മൾ ഹാപ്പി. ശരി, അപ്പം നമുക്കൊരു 3 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഡക്റ്റ് റിസീവ് ആവും. ഈ പ്രൊഡക്റ്റ് റിസീവ് ആകുമ്പോൾ നമ്മൾ എക്സ്ചേഞ്ചിന് കൊടുത്ത മൊബൈൽ അവിടെ വരുന്ന അവിടുത്തെ ടെക്നീഷ്യൻ അല്ലെങ്കിൽ നമുക്ക് ഡെലിവറി തരുന്ന വരുന്ന ഡെലിവറി ബോയ് നമുക്ക് ഈ പ്രൊഡക്റ്റൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ, സാർ ഇത് ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ ഇതിന് പുറകിൽ സ്ക്രാച്ച് ഉണ്ട്, ഡിസ്പ്ലേക്ക് സ്ക്രാച്ച് ഉണ്ട് അല്ലെങ്കിൽ ചെറിയ പൊട്ടുണ്ട്, നമ്മുടെ ബാക്ക് സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറേ പൊടികളും കുത്തുകുത്തു കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു കണക്കിൽ ചിലപ്പം റിജക്റ്റ് ആവും. പ്രത്യേകിച്ച് ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടെങ്കിൽ റിജക്റ്റ് ആവും, അല്ലെങ്കിൽ ഫോൺ ഓൺ ആവുന്നില്ലെങ്കിൽ റിജക്റ്റ് ആവും. അങ്ങനെ വരുന്നു കഴിയുമ്പോൾ നമ്മൾ പെട്ടോ എന്താണ് പെടുന്നത്? നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റ് നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് അവിടെ വന്നു, തീർച്ചയായിട്ടും വന്നിരിക്കുന്നു. അപ്പം ഒരു പ്രൊഡക്റ്റ് നമ്മൾ എക്സ്ചേഞ്ച് കൊടുക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് പ്രോപ്പറായിട്ട് ഓൺ ആകുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡാമേജസുകളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അതിന് മറ്റ് നമ്മൾ എക്സ്ചേഞ്ച് ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടം വരുമോ, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഓഫറിലോട്ട് നമ്മൾ കൊടുക്കാൻ, അതായത് എക്സ്ചേഞ്ച് ഓഫറിലോട്ട് കൊടുക്കാൻ. അത് കൊടുത്തിട്ടില്ലാത്ത പക്ഷം 100% അവരവിടെ വരും, നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിക്കുകയും ചെയ്യേണ്ടവരും, അവർക്ക് ഒരു പ്രശ്നമില്ലാതെ അവർ തിരിച്ചു പോവുകയും ചെയ്യും. അത് ഫ്ലിപ്കാർട്ടിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവന്നിരിക്കുക. കാരണം അവർക്ക് കുറച്ച് സ്ട്രിക്റ്റ് കൂടുതലാണ്, കാരണം എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെ അത് റിജക്റ്റ് ചെയ്യും. പക്ഷേ ആമസോണിൽ അതിന് അത്രയ്ക്ക് വലിയ കടമ്പിടുത്തമില്ല, നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ആ ഒരു രീതിയിൽ ഒരു വിട്ടുവീഴ്ച നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. തീർച്ചയായിട്ടും നല്ല രീതിയിൽ അവർ വന്ന് നോക്കി അവർ കാര്യങ്ങളൊക്കെ നോക്കി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പക്കാ ജെന്യുവിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. എന്താണെങ്കിലും എക്സ്ചേഞ്ചിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രോബ്ലംസും ഇല്ല, പക്കാ ജെന്യുവിൻ ആണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് അവർ എക്സ്ചേഞ്ചിൽ നമുക്ക് ആ ഒരു എമൗണ്ട് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഫോൺ കയ്യിൽ നിന്ന് വാങ്ങി ബാക്കി എമൗണ്ട് കൊടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ആമസോണിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ച് കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ കാര്യങ്ങളൊക്കെ വരുന്നത്, ചെറിയ ചെറിയ പ്രോബ്ലംസിനൊക്കെ വലിയ രീതിയിലുള്ള സ്ട്രിക്ട്നെസ് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുത്ത് ഒഴിവാക്കാം. പക്ഷേ നമുക്ക് കുറച്ച് എമൗണ്ട് പോരും, ഇപ്പോൾ ഒരു 6,000 രൂപയാണ് നമ്മളൊരു സ്കീമിൽ നമുക്ക് ആ ഒരു എക്സ്ചേഞ്ചിൽ കിട്ടിയെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സിൽ കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ മിസ്റ്റേക്സിനൊക്കെ ഇത്രയോ രൂപ എന്ന് കട്ട് ചെയ്യും, ആ കട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനോട്ട് നമുക്ക് വരും. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ഈ പറയുന്ന ഒരു കാര്യങ്ങളും നടക്കത്തില്ല. പിന്നെ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ നിങ്ങൾ ഓടിപ്പിടിച്ച് പോകുമ്പോൾ പല കാര്യങ്ങളുണ്ട്, ഒരുപാട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പം ഞാൻ നേരെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി, നമ്മൾ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ജെന്യുവിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് കൂടി നിങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തണം. അതായത് നമുക്ക് തരുന്ന സെല്ലേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കത് പ്രോപ്പറായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ബൈ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒന്ന്, പല മാർക്കറ്റിൽ പല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്, കോപ്പി പ്രൊഡക്റ്റുകൾ കാര്യങ്ങൾ വരുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരും. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എല്ലാവരും ഈ പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളതാണ്. അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ എക്സ്ചേഞ്ച് ഓഫറിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫോണാണെന്നുണ്ടെങ്കിൽ ഫോൺ പക്കാ നീറ്റാണോ എന്ന് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫോൺ ഓൺ ആണെന്ന് ചെക്ക് ചെയ്യുക, മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എക്സ്ചേഞ്ചിലോട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്തേക്ക് നമ്മൾ പോക്കറ്റിൽ നമ്മൾ എത്രയാണോ മൊബൈലിന് നമ്മൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് നമ്മൾ എത്ര രൂപയാണോ കൊടുക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ കയ്യിൽ കരുതി വെക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആമസോണും ഫ്ലിപ്കാർട്ടിലും നടക്കുന്ന സെയിലിൻ്റെ സമയത്ത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങൾ, ഗുരുതരമായിട്ടുള്ള കുറച്ച് വീഴ്ചകൾ, അതായത് നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് നമ്മൾ നമുക്കത് കിട്ടാതെ വരുന്നത്. അപ്പം നല്ല പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു, ആ സമയത്ത് നമുക്ക് ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരുമ്പോൾ അവരത് റിജക്റ്റ് ചെയ്യുന്നു, നമ്മൾ കയ്യിൽ നിന്ന് നമ്മുടെ കാശ് പോകുന്നു.
അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് നോക്കി നോട്ടിഫൈ ചെയ്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ജെനുവിൻ ആണ് പ്രൊഡക്റ്റ് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എക്സ്ചേഞ്ചിന് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത വർഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഒരു 8-ന്റെ പണി തന്നെ കിട്ടും. 8-ന്റെ അല്ല 10-ന്റെ പണി തന്നെ കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പുത്തൻ അറിവുകളും പുത്തൻ വീഡിയോകളുമായി ഞാൻ അടുത്ത ദിവസം വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.